ോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസകൾ നേരി എൻ്റെ പ്രിയപ്പെട്ട ശാലവും പ്രേക്ഷകരെ നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിന് ഒരുങ്ങുന്നുണ്ട് നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിന് വേണ്ടി പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ കിട്ടാറുണ്ട് ക്രിസ്മസ് ട്രീ നമ്മൾ സജ്ജീകരിക്കാറുണ്ട് ദീപാലങ്കാരങ്ങൾ നടത്താറുണ്ട് കമ്പിത്തിരിയും മത്താമ്പും പടക്കങ്ങളും ഒക്കെ നമ്മൾ കത്തിച്ച് ആഘോഷിക്കാറുണ്ട് ലോകത്തിന് ആഘോഷം സന്തോഷം സമാധാനം സൗഖ്യം വിമോചനം നൽകുന്ന നമ്മുടെ രക്ഷകൻ്റെ പിറവിയുടെ ഓർമ്മ ആചരിക്കുന്ന ക്രിസ്മസ് ഇതാ വീണ്ടും നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് ലൂക്കാട സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്ന നാം ഓരോരുത്തരും ദേവാലയത്തിൽ പോകുന്ന നാം ഓരോരുത്തർക്കും ദൈവം ആരാണ് ദൈവം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ ധാരാളം വിശേഷണങ്ങൾ നമുക്കുണ്ട് ദൈവം നിനക്കാരാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് അല്ലെങ്കിൽ നീ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക ദൈവത്തെ എങ്ങനെയാണ് അനുഭവിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ വിശേഷണങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മുഖം നമുക്ക് നൽകിയ യേശുവിലൂടെ നമുക്ക് പറയാൻ സാധിക്കും യേശു എൻ്റെ രക്ഷകനാണ് ദൈവം എൻ്റെ രക്ഷകനാണ് ദൈവമെൻ്റെ വിമോചകനാണ് ദൈവമെൻ്റെ സൗഖ്യമാണ് ദൈവമെൻ്റെ സന്തോഷമാണ് ദൈവമെൻ്റെ ആനന്ദമാണ് ദൈവമെൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയാണ് ഇങ്ങനെ നിരവധിയായ വിശേഷണങ്ങൾ നമുക്ക് ദൈവാനുഭവവുമായി ചേർത്ത് വെച്ച് പറയാൻ സാധിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളിൽ ക്രിസ്തു പിറക്കുന്നില്ല നമ്മൾ ബാഹ്യമായി പുൽക്കൂടുകൾ നിർമ്മിച്ചും നക്ഷത്രങ്ങൾ തൂക്കിയും പടക്കങ്ങൾ പൊട്ടിച്ചുമൊക്കെ ബാഹ്യമായ ക്രിസ്മസ് ആഘോഷിക്കുന്നുവെങ്കിലും ആന്തരികമായി നമ്മുടെ മനോഭാവങ്ങളിൽ എവിടെയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തു പിറക്കാത്തത് അല്ലെങ്കിൽ അത് ആ പിറവിക്ക് നിലനിൽപ്പില്ലാത്തത് എൻ്റെ ധ്യാനത്തിൽ എൻ്റെ ചിന്തയിൽ ഞാൻ ഇതിനെ വിലയിരുത്തുമ്പോൾ നമ്മളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തെ നോക്കിക്കാണുന്ന ചില വീക്ഷണത്തിലെ അപാകതകളുണ്ട് ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളോ തെറ്റായ ബോധ്യങ്ങളുടെയോ തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സമഗ്രമായ ഒരു ദൈവാനുഭവം ഇനിയും എത്തിയിട്ടില്ല അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥയില്ല വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ അത് ഭയത്തിൻ്റെ പ്രശ്നങ്ങളാകാം ആകുലതയുടെ പ്രശ്നങ്ങളാകാം കോപത്തിൻ്റെ പ്രശ്നങ്ങളാകാം വെറുപ്പിൻ്റെ പ്രശ്നങ്ങളാകാം നിരാശയുടെ പ്രശ്നങ്ങളാകാം അലസഹതയുടെ പ്രശ്നങ്ങളാകാം അധാർമികതയുടെ പ്രശ്നങ്ങളാകാം സംശയത്തിൻ്റെ പ്രശ്നങ്ങളാകാം അസൂയയുടെ പ്രശ്നങ്ങളാകാം തഴക്കദോഷങ്ങളുടെ അല്ലെങ്കിൽ തഴക്കമാറുന്ന പ്രവണതകളുടെ സ്വഭാവശീലങ്ങളുടെ പ്രശ്നങ്ങളാകാം ഇങ്ങനെ വ്യക്തിപരമായി നമ്മെ ചുറ്റിപ്പറ്റുന്ന ചില പ്രശ്നകാര്യങ്ങളുണ്ട് ഇനി നമ്മൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലിൽ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് അവഗണനയുടെയോ വെറുപ്പിൻ്റെയോ പരിഹാസത്തിൻ്റെയോ മരണത്തിൻ്റെയോ രോഗത്തിൻ്റെയോ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളുമുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗമോ മരണമോ അപകടമോ ബിസിനസ്സിലെയോ കൃഷിയിലെയോ ജോലിയിലെയോ പരാജയങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ ഇങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ മാനഹാനികളോ അല്ലെങ്കിൽ കേസുകളോ വ്യവഹാരങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ജീവിത വീക്ഷണത്തിൽ നമുക്ക് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും നമ്മളായിരിക്കുന്ന ചുറ്റുപാടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി വെല്ലുവിളികൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മൾ നേരിടാറുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സമഗ്രമായ ഒരു ക്രിസ്തു അനുഭവം നമ്മുടെ എല്ലാ മനോഭാവങ്ങളിലും ഈശോ പിറക്കുന്ന അനുഭവം എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം സ്വന്തമാക്കാം എന്നുള്ളതാണ് ഒരു യഥാർത്ഥമായ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ വളർച്ച അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസിൻ്റെ നിലനിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകുക അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവം ആരാണ് എന്താണ് എന്ന് നമ്മൾ ധാരാളം വിശേഷണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ആ ദൈവം ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരെയും ദൈവം സ്നേഹമാണെന്ന് നാം പറയുന്നു ദൈവം കരുണിയാണെന്ന് പറയുന്നു ദൈവം ഔദാര്യമാണെന്ന് പറയുന്നു ദൈവം നമ്മുടെ വിമോചകനും രക്ഷകനുമാണെന്ന് പറയുന്നു ദൈവം നമ്മുടെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്നു ഈ ദൈവത്തെ ഈ യേശുവിനെ ഈ യേശു എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ വ്യക്തിപരമായും എൻ്റെ ജീവിത സാഹചര്യത്തെയും എൻ്റെ ബന്ധങ്ങളിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുകയാണ് ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാനുമായിട്ട് ഇടപെടുന്നവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുകയാണ് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ നേരിടുന്ന വൈഷമ്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം ഈ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ് അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യോവനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു പതിനഞ്ചാം അധ്യായത്തിൽ പിതാവെന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് എന്നുവെച്ചാൽ എന്നും ക്രിസ്മസിൻ്റെ അനുഭവത്തിൽ എന്നും ഈശോ നമ്മുടെ മനോഭാവങ്ങളിൽ പിറക്കുന്നതിൻ്റെ അനുഭവത്തിൽ എന്നും ജീവിക്കുവാൻ അപ്പോൾ ഇത് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൂടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം അത് പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഇത് ലോകം തരുന്ന പോലെയുള്ള സന്തോഷമല്ല ഇത് കമ്പോളവൽക്കരിക്കപ്പെട്ട ക്രിസ്മസിൻ്റെ സന്തോ സന്തോഷമല്ല മറിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈശോ പിറക്കുന്ന മനോഭാവം എന്നിൽ നൽകുന്ന സന്തോഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനോഭാവങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മളായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ സർവ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ് അതുതന്നെയാണ് ഈശോ പറഞ്ഞത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാല് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് യേശുവാകുന്ന സത്യം യേശുവാകുന്ന ജീവൻ യേശുവാകുന്ന വഴി നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ വീക്ഷണങ്ങളിൽ നമ്മുടെ വിലയിരുത്തലുകളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പ്രശ്ന പരിഹാരത്തിലേക്കായി നമ്മുടെ ജീവിതത്തിൽ ഈശോ പിറക്കുന്നതിൻ്റെ അനുഭവമായി ഒരു നിമിഷത്തേക്കല്ല ഒരു മണിക്കൂറിലേക്കല്ല ഒരു ദിവസത്തിലേക്കല്ല ഒരു മാസത്തിലേക്കല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എൽ വർഷം മുഴുവനും ഈശോ പിറന്നതിൻ്റെ ചൈതന്യത്തിൽ ഈശോ നൽകുന്ന സമാധാനത്തിൽ ഈശോ നൽകുന്ന സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അതാണല്ലോ നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇങ്ങനെയുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കണം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം ദൈവം എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ കാണുവാൻ ദൈവം എൻ്റെ ബന്ധങ്ങളെ കാണുന്നത് പോലെ എൻ്റെ ബന്ധങ്ങളെ എനിക്ക് കാണുവാൻ ദൈവം എൻ്റെ ജീവിത സാഹചര്യങ്ങളെ കാണുന്നത് പോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു കാരണം അവിടുന്ന് വഴിയാണ് സത്യമാണ് ജീവനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ എന്നെ കാണുന്നത് പോലെ ഞാൻ എന്നെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായുള്ള എല്ലാ ഭയങ്ങളും മാറിപ്പോവും കാരണം ദൈവം സ്നേഹമാണ് ദൈവം ധൈര്യമാണ് ദൈവം ശക്തിയാണ് ഭയപ്പെടാണ്ട് എന്ന് പറയുന്ന ദൈവമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സർവ്വ ഭയങ്ങളും ആകുലതകളും നിരാശകളും നിരാശകളുമൊക്കെ മാറിപ്പോവും പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഏതാണ്ട് രണ്ട് വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഒറ്റപ്പെട്ടതിൻ്റെ ഒത്തിരി നഷ്ടപ്പെട്ടതിൻ്റെ പ്ലാനും പദ്ധതികളുമൊക്കെ തകർന്നതിൻ്റെ ഒത്തിരിയേറെ നിരാശബോധം അല്ലെങ്കിൽ നഷ്ടബോധം നിരാശയിലേക്കും അലസതയിലേക്കും അത് കോപത്തിലേക്കും അത് വെറുപ്പിലേക്കും അതെല്ലാം ഒരു നിസ്സംഗതയിലേക്കും ഒക്കെ നമ്മെ തള്ളിവിട്ടിട്ടുണ്ടാവാം അതിൻ്റെ സ്വാധീനങ്ങൾ എൻ്റെ ജീവിതത്തിലെ കണക്കൂട്ടലുകൾ തകർന്നവിടത്ത് എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടവടത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ രോഗമായി എനിക്കവരെ സന്ദർശിക്കാൻ സാധിക്കാത്ത ദുഃഖത്തിൽ ഞാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായപ്പോൾ എനിക്ക് മാനഹാനി ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം വെല്ലുവിളികളും സമ്മർദ്ദങ്ങൾക്കും ഞാൻ അടിമപ്പെട്ടപ്പോൾ ദൈവം എന്നോട് പറയുന്നത് എന്താണ് ഇനി ഞാനൊരു പാപത്തിൽ വീണുപോയി അധപതിച്ച് പോയി ദൈവം എന്താണ് പറയുന്നത് അത് കേൾക്കാൻ അത് കാണാൻ എനിക്ക് ദൈവം എന്താണ് എന്നോട് പറയുന്നത് ഈ സാഹചര്യങ്ങളിലെല്ലാം എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കാവശ്യമാണ് നമ്മൾ ദൈവബന്ധം ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് മാറ്റാൻ ഒരു കണക്റ്റിംഗിലേക്ക് നമ്മൾ വരുന്നില്ല രൂപാന്തരപ്പെടുന്നില്ല നമുക്കറിയാം ദൈവം സ്നേഹമാണ് ദൈവം ശക്തിയാണ് ദൈവം സൗഖ്യമാണ് ദൈവം രക്ഷയാണ് പക്ഷേ വ്യക്തിപരമായി എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ നൽകുന്ന വിമോചനത്തിൻ്റെ ഈശോ നൽകുന്ന സമാധാനത്തിൻ്റെ ഈശോ നൽകുന്ന പ്രത്യാശയുടെ ഈശോ നൽകുന്ന ശാക്തീകരണത്തിൻ്റെ ഈശോ നൽകുന്ന ആത്മബലത്തിൻ്റെ ഈശോ നൽകുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹവർത്തത്വത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ തലങ്ങളിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസൂയയ്ക്ക് സ്ഥാനമില്ല കുശുമ്പിന് സ്ഥാനമില്ല നമ്മുടെ ജീവിതത്തിൽ വെറുപ്പിന് സ്ഥാനമില്ല നിരാശയ്ക്ക് സ്ഥാനമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്നു ഇനി മുന്നോട്ട് വഴിയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷത്തിലും ദൈവം എന്താണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുക ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ആർക്കും വേണ്ടാത്തവനായിട്ട് മറ്റുള്ളവരുടെ അവഗണന ലഭിച്ചവനായിട്ട് മറ്റുള്ളവരുടെ പരിഹാസം ലഭിച്ചവനായിട്ട് എനിക്ക് അനുഭവപ്പെടുമ്പോൾ ദൈവം എന്താണ് പറയുന്നത് മകനെ മകളെ നീ എനിക്ക് വിലപ്പെട്ടതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതാ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ദൈവവചനങ്ങളുടെ ഓർമ്മ ദൈവം നമ്മോട് സംസാരിക്കുന്നതിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകുകയാണ് നമ്മുടെ ജീവിതത്തിൽ നക്ഷത്രത്തിൻ്റെ വിളക്കുകൾ തെളിക്കപ്പെടുകയാണ് അത് പ്രത്യാശയുടെ ധൈര്യത്തിൻ്റെ ആത്മബലത്തിൻ്റെ പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യതകളിലേക്ക് നാം ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയാണ് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ അത് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ സമൂഹ ബന്ധങ്ങളിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ അത് സംശയത്തിൻ്റെയോ അവിശ്വസ്തയുടെയോ പരിഹാസത്തിൻ്റെയോ ഒക്കെ ഇതായിട്ടുള്ള തലങ്ങളിൽ അവിടെയെല്ലാം പ്രശ്ന പരിഹാരമുണ്ടാകുകയാണ് രമ്യതയുണ്ടാകുകയാണ് ബന്ധം ശക്തിപ്പെടുകയാണ് അതുപോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ജീവിത സാഹചര്യങ്ങളിൽ അവിടെ ചൂഷണമോ സാമ്പത്തിക തകർച്ചയോ കോടതി വ്യവഹാരമോ ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം ആ സാഹചര്യത്തിൽ അവിടെ അവിടെയൊരു പ്രശ്നപരിഹാരത്തിന് ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ദൈവം എന്നോ എന്താണ് പറയുന്നതെന്ന് കേൾക്കുക അപ്പോൾ ഇതിൻ്റെ ആകത്തുകയായിട്ട് നമ്മുടെ ജീ നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളും അവഗണനകളും തിരസ്കരണങ്ങളും ഒക്കെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് നമ്മൾ തന്നെ നടത്തുന്ന ചില മുൻവിധികളോ നമ്മൾ തന്നെ നടത്തുന്ന ചില തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളോ ആണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം അവിടെയാണ് ക്രിസ്തു ജനിക്കുവാൻ നമ്മൾ അനുവദിക്കാത്തത് അപ്പോൾ എൻ്റെ ഇന്നലകൾ വലിയുള്ള അനുഭവത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ അവഗണനയുടെയൊക്കെ തുകയായിട്ട് ഞാൻ ഇന്നൊരു തീ എന്നോട് തന്നെ പറയുകയാണ് എന്നെ ആർക്കും വേണ്ട ഞാനൊരു പരാജയമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ തിരസ്കരിക്കുന്നു അങ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക തകർച്ചയിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ രോഗത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാത്തപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സാധ്യതകളൊക്കെ തീർന്നെന്ന് ചുരുങ്ങിയ കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ പ്രത്യാശയുടെ പ്രശ്ന പരിഹാരത്തിൻ്റെ അവൻ വരുന്നു അതാ ഈശോ പറഞ്ഞു ഞാൻ വഴിയാണ് നിങ്ങൾക്ക് വഴി മുട്ടുമ്പോൾ വഴി തുറന്നു കാണിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ വരുന്നു ഞാൻ വഴിയാണ് അവൻ്റെ വചനം സത്യമാണ് അവൻ്റെ സത്യമായ വചനം ആ സ്വരമാണ് നമ്മൾ ശ്രവിക്കേണ്ടത് പലപ്പോഴും നമ്മൾ അസത്യമാണ് ശ്രവിക്കുന്നത് മറ്റു പലരും നമ്മളെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ കരുതുന്ന തെറ്റായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നമ്മെ വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ ആത്മവിശ്വാസമില്ലാത്തവരായി മാറുന്നു അപ്പോൾ കർത്താവ് നമുക്ക് പ്രതീക്ഷകളുടെ തമ്പുരാനാണ് ക്രിസ്മസിന് നമ്മൾ നക്ഷത്രം ഇടുന്ന ദീപം ഇടുമ്പോൾ അത് പ്രത്യാശയുടെ തമ്പുരാൻ്റെ ജനനമാണ് എൻ്റെ മനോഭാവങ്ങളിൽ ഉണ്ടാകേണ്ടത് ആത്മധൈര്യത്തിൻ്റെ തമ്പുരാൻ്റെ ജനനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് സഹോദരങ്ങൾ തമ്മിൽ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകൾ ഉണ്ടായപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഉണ്ടായപ്പോൾ ദൈവം എന്നെ കാണുന്നു ദൈവം ഈ ദമ്പതികളെ ഒരുമിപ്പിച്ച ദൈവം നിങ്ങളോടെ എന്താണ് ഈ സാഹചര്യത്തിൽ പറയുന്നത് രമ്യതപ്പെടുക കഴിഞ്ഞതെല്ലാം ഞാൻ പൊറുക്കുന്നു കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കുന്നു ഇങ്ങനെ ഒരു രമ്യതയുടെ സ്നേഹത്തിൻ്റെ വിമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും സാധ്യതകളുടെ വിശാലമായ പ്രശ്നപരിഹാരത്തിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് ചെല്ലുകയാണ് ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ സാധ്യതകൾ ചുരുങ്ങിയതാണ് മുന്നോട്ട് വഴിയില്ല ഇടുങ്ങിയ കാഴ്ചപ്പാടായിരുന്ന ഞാൻ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പ്രതീക്ഷകളുടെ വിശാലമായ സാധ്യതകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്ഷമയുടെ തലങ്ങളിലേക്ക് വ്യക്തിബന്ധങ്ങളിൽ ക്ഷമിക്കാനുള്ള മേഖലകൾ ധാരാളമുണ്ട് അപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ വിമുഖതയുള്ള വ്യക്തികളോട് ഞാൻ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന കുറ്റം പറയുന്ന വ്യക്തികളോട് ദൈവം എന്താണ് ആ വ്യക്തികളെക്കുറിച്ച് എന്നോട് പറയുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലെയും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഞാനും എന്നെയും അവരെയും കുറിച്ച് ദൈവം എന്താണ് എന്നോട് പറയുന്നത് ഈ സാഹചര്യത്തിൽ എന്ന് കേൾക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിപ്രായങ്ങളിൽ നമ്മുടെ വീക്ഷണങ്ങളിൽ പുത്തൻ കാഴ്ചപ്പാടുകൾ ക്രിസ്മസിൻ്റെ നക്ഷത്രം ദീപം അവിടെ തെളിയുകയാണ് ഇങ്ങനെയാണ് സമഗ്രമായ ഒരു ദൈവാനുഭവം ക്രിസ്തുജനനം നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അത്രയധികം സ്നേഹത്തിൽ പിതാവ് തന്നെ തന്നെ നമുക്ക് തൻ്റെ പുത്രനെ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് തന്നെ തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മോടൊത്ത് കൂടാരമടിക്കുവാൻ നമ്മൾ അനാഥരാണെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ മനസ്സിലാക്കുന്ന എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം എൻ്റെ വീഴ്ചകളിൽ നിന്ന് എന്നെ പിടിച്ച് ഉയർത്തുന്ന ദൈവം എന്നെ വളർത്തുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും കാണുമ്പോൾ നമ്മളെ തളർത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തടസ്സമായിക്കൊണ്ടിരുന്ന ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വിമോചനമുണ്ട് നമുക്ക് സൗഖ്യമുണ്ട് നമുക്ക് വിടുതലുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിനുള്ളിൽ കൂടുതൽ സമയവും കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസവും ജോലിയും മറ്റും ഓൺലൈനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ സമൂഹ ബന്ധങ്ങളിൽ നിന്നും ഒത്തിരിയേറെ പിൻവാങ്ങിയപ്പോൾ സമയത്തെയും സ്വാതന്ത്ര്യത്തെയും ദുരുപയോഗിക്കുവാൻ ഉള്ള മേഖലകൾ ധാരാളമായി ഉണ്ട് ഉണ്ടായപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വ്യക്തി ജീവിതങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള പാളിച്ചകൾ ധാർമ്മികമായ അധഭനങ്ങൾ തെറ്റായ സന്ദേശങ്ങളും തെറ്റായ ചിത്രങ്ങളും തെറ്റായ വെബ്സൈറ്റും മറ്റുമൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തലായി സൗഖ്യമായി വിമോചനമായി ഈശോയുടെ വഴി ഈശോ കാണിക്കുന്ന വഴി ഈശോ പറയുന്ന ശബ്ദം നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ജീവിതത്തിൽ ഒരു പുതിയ ക്രിസ്മസ് അതാണ് ക്രിസ്മസ് അതാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തെ മുഴുവനായി ജനിക്കുക പലപ്പോഴും നമ്മളൊരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ക്രിസ്ത്യാനികളാകാൻ ശ്രമിക്കുകയാണ് പാർട്ട് ടൈം ക്രിസ്ത്യാനികളാകാൻ ശ്രമിക്കുകയാണ് അങ്ങനെയല്ല അതാണ് നമുക്ക് ഈശോ നൽകുന്ന സന്തോഷത്തിൻ്റെ നിലനിൽപ്പില്ലാത്ത അത് പള്ളിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ദുഃഖമാണ് പള്ളിയിൽ വെച്ച് എനിക്ക് പ്രത്യാശയുണ്ട് പുറത്തിറങ്ങിക്കഴിയുമ്പോഴെനിക്ക് നിരാശയാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ തീരുമാനങ്ങളിൽ നിലനിൽപ്പാതെ പോകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മളൊരു തിരുത്തൽ വരുത്തിയാൽ നമ്മൾക്ക് ഈശോ നൽകുന്ന ക്രിസ്മസിൻ്റെ നിലനിൽക്കുന്ന സന്തോഷം ഈശോ നൽകുന്ന ക്രിസ്മസിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ടാകും ഈശോ നൽകുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ വഴി അടഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വഴി തുറന്നു കാണിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ആ ഈശോ നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കുന്നു അത്തരത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഈശോ ജനിക്കട്ടെ നമുക്ക് നമ്മോട് തന്നെയുള്ള കാഴ്ചപ്പാടുകളിൽ ഈശോ ജനിക്കട്ടെ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഈശോ ജനിക്കട്ടെ നമ്മളായിരിക്കുന്ന ജീവിത അന്തസ്സിൽ നമ്മുടെ കുടുംബത്തിൽ ഈശോ ജനിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ആർക്കോ ആരോടാണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളുടെ ഭർത്താവിനോടാണോ ഭാര്യയോടാണോ അപ്പനോടാണോ അമ്മയോടാണോ മക്കളോടാണോ അവരെ ദൈവം എന്താണ് കാണുന്നത് ആ സാഹചര്യത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് സ്നേഹത്തോടും രമ്യതയോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കാണാൻ സാധിക്കും നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷയുടെ മക്കളാകേണ്ടവരാ നമ്മൾ ഈ ഭൂമിയിൽ ധാരാളം വർഷം ചിലവിട്ടവരാണ് ഇന്നും ഈ ദിവസവും ഈ ക്രിസ്മസും ദൈവം നമ്മെ പ്രതീക്ഷയോടെയാണ് നമുക്ക് തരുന്നത് ഇനിയും കൂടുതലായിട്ട് എന്നെ നിങ്ങൾ അനുഭവിക്കട്ടെ ഇനിയും കൂടുതലായിട്ട് എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരട്ടെ ഇനിയും കൂടുതലായിട്ട് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കട്ടെ അതല്ലേ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് ഞാൻ ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഈശോ ജനിച്ചതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഈശോ പിറന്നതിൻ്റെ മനോഭാവങ്ങളിൽ ഈശോ പ്രതിഫലിക്കുന്നതിൻ്റെ ആഘോഷമാണ് ഈ യഥാർത്ഥ സന്തോഷം നമ്മൾ ക്രിസ്മസ് അത്തരത്തിൽ വചനം കൂടാരമടിച്ച എമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെയുള്ള ആ നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സ്വഭാവം അത് കരുണയുടെ സ്വഭാവം ക്ഷമയുടെ സ്വഭാവം ഔദാര്യത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മോട് തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ജീവിത സാഹചര്യത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കുമ്പോൾ ക്രിസ്മസ് ക്രിസ്തു നമ്മിൽ ജനിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു ഇതാണ് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന ദൂതന്മാർ പാടിയത് ഇങ്ങനെ ഒരു വിശാലമായ കണ്ണുകളോടെ ജീവിതത്തെ കാണുവാൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തെ കാണുവാൻ കുടുംബ ബന്ധങ്ങളെ കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഓഫീസിലായാലും നിങ്ങൾ ബിസിനസ് മേഖലയിലായാലും നിങ്ങൾ ഒറ്റയ്ക്ക് വ്യക്തിപരമായി ജീവിക്കുമ്പോഴും സമൂഹത്തിലും സ്ഥാപനങ്ങളിലായാലും എവിടെ ആയാലും ഈശോ നൽകുന്ന സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനും ഏത് പ്രശ്നങ്ങളെയും ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ ദൈവം എന്നെ എന്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ ധൈര്യശാലികളായി മാറുന്നു ആത്മധൈര്യമുള്ളവരായി മാറുന്നു പ്രശ്ന പരിഹാരത്തിന് മാർഗമുള്ളവരായി മാറുന്നു കാരണം അവൻ വഴിയാണ് വഴി നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ജി പി എസ് ആയിട്ട് ഈശോ നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു അതിനുള്ള തടസ്സങ്ങൾ അവൻ്റെ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്താണ് ഏറ്റവും സർവപ്രധാനമായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമെന്നും നമ്മൾ ഫലം പുറപ്പെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നു ഈ ഫലം ഈ പ്രത്യാശയുടെ ഫലം ധൈര്യത്തിൻ്റെ ഫലം പ്രതീക്ഷയുടെ ഫലം പ്രശ്നപരിഹാരത്തിൻ്റെ ഫലം രമ്യതയുടെ ഫലം ഹാർമണിയുടെ ഫലം സത്യസന്ധതയുടെ ഫലം നമ്മളുണ്ടാവട്ടെ അത്തരത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അത്തരത്തിൽ നമ്മൾ ഈ ക്രിസ്മസിനെ വീക്ഷിക്കുമ്പോൾ ദൈവം പിറന്നതിനെ വീക്ഷിക്കുമ്പോൾ മനുഷ്യാവതാരം ചെയ്തതിനെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ നൽകുന്ന ആനന്ദം എത്ര വലിയ ആനന്ദം ഈശോ നൽകുന്ന സന്തോഷം എത്ര വലിയ സന്തോഷം ഈശോ നൽകുന്ന സമാധാനം സൗഖ്യം വിമോചനം അനുഭവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം എൻ്റെ പ്രിയപ്പെട്ട ശാലോ പ്രേക്ഷകരെ നിങ്ങളുടെ ഏവർക്കും ദൈവകൃപ ലഭിച്ചുകൊണ്ട് ആ ദൈവകൃപ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദിവ്യപൈതലിൻ്റെ പിറവി നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം എന്നെ കാണുന്നത് പോലെ എന്നെ കാണുവാനും ഞാനുമായി ബന്ധപ്പെട്ടവരെ കാണുവാനും ശ്രമിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ ഈശോ നമ്മെ പിതാവിൻ്റെ പക്കലേക്ക് എത്തിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുന്നു നമ്മൾ ദൈവകൃപ ലഭിച്ചവരായി സമാധാനമുള്ളവരായി സന്മനസ്സുള്ളവരായി രൂപാന്തരപ്പെടുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ദിവ്യപൈതലിൻ്റെ ദിവ്യരക്ഷകൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു നാമത്തിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം